أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. തഫ്സീർ ജലാലീനി സൂറത്തുൽ ഹജ്ജിൽ നിന്ന് 28-ാമത്തെ സബക്കും 27 സബക്ക് ഇതിൻ്റെ മുമ്പ് കഴിഞ്ഞു. 28-ാമത്തെ സബക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذْ بَوَّأْنَا لِإِبْرَاهِيمَ مَكَانَ الْبَيْتِ أَلَّا تُشْرِكْ بِي شَيْئًا وَطَهِّرْ بَيْتِيَ لِلطَّائِفِينَ وَالْعَقَائِمِينَ وَالرُّكَّعِ السُّجُودِ. الله سبحانه وتعالى من قيلنا آيات غليل അവിശ്വാസികളായ ആളുകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആരാധിക്കുന്നതിനെ തൊട്ട് തടയുകയും മസ്ജിദുൽ ഹറാമിനെ തൊട്ടും തടയുകയും ചെയ്യുന്ന ആളുകൾ, അവർ വേദനാജകമായ ശിക്ഷ നൽകി അവരെ രുചിപ്പിക്കുമെന്ന് അള്ളാഹു പറഞ്ഞു. എന്നിട്ട് ആ മസ്ജിദുൽ ഹറമിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനു അള്ളാഹു നൽകിയ അനുഭവങ്ങളാണ് പങ്കുവെക്കുന്നത്. തൊട്ട ആയത്തിൽ വദ്കുർ നബിയെ തങ്ങൾ ഓർക്കുക. വഇദ് ബവ്വഇന എന്ന ഉള്ളത് ആടാ വാബിലേഷം ഉദ്കുർ എന്ന അമ്രഹാനെ ചേർത്തി കൊടുക്കുക. അപ്പോൾ വദ്കുർ നബിയെ തങ്ങൾ ഓർക്കുക. എപ്പോഴും ഏത് സന്ദർഭത്തെ ഇത് ബവ്വഇന ബയ്യന നാം വെളിവാക്കി കൊടുത്ത അവസരത്തെ ആർക്കാണ് വെളിവാക്കി കൊടുത്തത്? ബവ്വഇന നാം തയ്യാർ ചെയ്തു എന്നർത്ഥാണ്. അത് ബയ്യന നാം വെളിവാക്കി കൊടുത്തു. ബി ഇബ്രാഹിമ ഇബ്രാഹിം നബിക്ക് മക്കാനിൽ ബൈത്തി ആ ബൈത്തിൻ്റെ സ്ഥാനം കഅബ തൂഫാൻ വെള്ളത്തിൽ ഉയർത്തപ്പെട്ടു പോയിരുന്നു. പിന്നെ അവിടെ കഅബ ഇല്ല. നാല് ഭാഗത്തും മരകളാൽ ചുറ്റപ്പെട്ട ഒരു പഴയ പ്രദേശം. അവിടെ വെള്ളമില്ല, മറ്റൊന്നില്ല. അങ്ങനെ ബഹുമാനപ്പെട്ട ആജറ ബീബി അലിസ്ലാമിനെയും ഇസ്മായിൽ നബിയും അടക്കുണ്ടാക്കി ഇബ്രാഹിമി പോയതാണ്. പിന്നെ തിരിച്ചു വന്ന് അപ്പോൾ അവിടെ വെള്ളത്തിൻ്റെ സാഹചര്യം ഉണ്ട്. അപ്പോൾ അള്ളാഹു തആല പറഞ്ഞു, ഇവിടെ കഅബ ഉള്ള സ്ഥലമാണ്, ഇതാണ് അതിൻ്റെ അടിത്തറ എന്ന് ജിബ്രീൽ മുഖേന കാണിച്ചു കൊടുത്തു. അങ്ങനെ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും കഅബം പണിതു എന്നുള്ളതിലേക്കാണ് ഇനിയത്തെ ആയത്ത് ഔദ്യോഗികമായി രേഖപ്പെടുത്തുന്നത്. അതാ വഇദ് ബവ്വഇന ബയ്യന്നാ ഇബ്രാഹീമ ഇബ്രാഹിം നബിക്ക് നാം വെളിവാക്കി കൊടുത്ത അവസ്ഥയെ നിങ്ങൾ ഓർക്കുക. എന്തിനെ? മക്കാനിൽ ബൈത്തി കഅബത്തിൻ്റെ സ്ഥാനം. എന്തിന് വേണ്ടി? യബിനീഹി അദ്ദേഹം അതിനെ നിർമ്മിക്കാൻ വേണ്ടി. രണ്ടാമത് ആദൻ നബി അലൈഹിസ്സലാം നിർമ്മിച്ച അതേ മാതൃകയിൽ തന്നെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. വക്കാന കദ് റുഫിഅ ആ ബൈത്തുൽ കഅബ വക്കാന ആ ബൈത്ത് ആ കഅബയായിരുന്നു. കദ് റുഫിഅ അതിനെ ഉയർത്തപ്പെട്ടിട്ടുണ്ട് എന്ന് ഫി ജമന തൂഫാൻ തൂഫാൻ്റെ കാലഘട്ടത്തിൽ മുസാ നൂഹ് നബിയുടെ തൂഫാൻ്റെ കാലഘട്ടത്തിൽ അതിന് ഉയർത്തപ്പെട്ടു. വ അമർനാഹു നാം അദ്ദേഹത്തിന് കൽപ്പിച്ചു അല്ലാ തുഷിക് ബിഷി എന്നിട്ട് കഅബക്ക് നിർമ്മിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അദ്ദേഹത്തിന് നാം കൽപ്പിച്ചു അല്ലാ തുഷിക് ബിഷി എന്നെ കൊണ്ട് ഒട്ടും നിങ്ങൾ പങ്കാളിത്തം ചേർക്കാൻ പാടില്ല.
എന്നിട്ട് വത്തഹീർ ബൈത്ത്, അതായത് എനിക്ക് വേണ്ടി മാത്രം നിങ്ങൾ കഅബ നിർമ്മിക്കുക, മറ്റൊരാൾ കാണാൻ വേണ്ടിയോ ഒന്നുമല്ല, മറ്റുള്ള പ്രതിമകൾക്കൊന്നും ആരാധന സ്വഭാവം പ്രവാചകർക്കുണ്ടാവുകയില്ലല്ലോ, അതുകൊണ്ട് എന്നെക്കൊണ്ട് നിങ്ങൾ ശിർക്ക് വെക്കരുത് ഒട്ടും തന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് അത് എനിക്ക് വേണ്ടി മാത്രം ആത്മാർത്ഥമായി കഅബ നിർമ്മിക്കുക എന്നുള്ള സൂചനയാണ്. വത്തഹീർ ബൈത്തി, അങ്ങനെ കഅബ നിർമ്മിച്ചതിന് ശേഷം വത്തഹീർ നിങ്ങൾ ശുദ്ധിയാക്കണം, ബൈത്തി എൻ്റെ വീടിനെ, മിനൽ ഔസാനി പ്രതിമകളെ തൊട്ട് അതിലുറച്ച പ്രതിമ പോലും കണി കാണാൻ പാടില്ല. ആർക്ക് വേണ്ടിയാണ് ശുദ്ധിയാക്കേണ്ടത്? ത്വാഇഫീന, അതിൻ്റെ പ്രദക്ഷിണം ചെയ്യുന്ന ആളുകൾ, തവാഫ് ചെയ്യുന്നവർക്ക്, വൽ ഖായിമീന, അവിടെ നിന്ന് നിൽക്കുന്ന താമസിക്കുന്ന ആളുകൾക്ക്, അതായത് മുഖീമീന ബി, അവിടെ താമസിക്കുന്ന ആളുകൾക്ക് എന്നർത്ഥം. വർ റുക്കഴി, എന്നിട്ട് താമസിച്ചുകൊണ്ട് റുക്കു ചെയ്യുന്ന ആളുകൾക്ക്, വ സിജൂദി, സിജൂം ചെയ്യുന്ന ആളുകൾക്ക്, റുക്കുവും സിജൂം അവിടെ നിന്നുകൊണ്ട് അവിടെ താമസിച്ചുകൊണ്ട് റുക്കുവും സിജൂം ചെയ്യുന്ന ആളുകൾക്ക്. അപ്പം ഈ റുക്കുഇ സുജൂദ് എന്ന് പറഞ്ഞ റുക്കഴി അസുജൂദ് എന്നല്ലോ, ഈ റുക്കഴി എന്ന് പറഞ്ഞതും സുജൂദ് എന്ന് പറഞ്ഞതും ജമ്മു റാക്കിഇൻ വ സാജിദിൻ, റാക്കിഇൻ്റെയും സാജിദിൻ്റെയും ജമ്മ. അപ്പോൾ റുക്കൾ റുക്കു ചെയ്യുന്നവർ, സുജൂദ് ചെയ്യുന്നവരുമായ ആളുകൾ, അവിടെ താമസിക്കുന്ന ആളുകൾക്ക്. ആകെ അർത്ഥം എന്താ? അൽ മുസല്ലീന, നിസ്കരിക്കുന്ന ആളുകൾക്ക്, അവിടെ വെച്ച് ആരാധിക്കുന്ന ആളുണ്ടാകും, നിസ്കരിക്കുന്ന ആളുകളുണ്ടാകും. ഇന്നത്തെ നമ്മുടെ റസൂലുള്ളാഹിൻ്റെ ഉമ്മത്തികൾക്കുള്ള അതേ മാതൃകയിലായിരിക്കുകയില്ല അന്ത നിസ്കാരം, കുറച്ചൊക്കെ അതും ആവാം, വേറെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ആവാം. എന്നിട്ടോ വ അദ്ദിൻ നാദി ഫിന്നാസി, നിങ്ങൾ വാങ്ങി കൊടുക്കുക എന്നർത്ഥം അല്ല ഇവിടെ. ഇവിടെ അദ്ദിൻ വാങ്ങി കൊടുക്കുക എന്നാൽ അറിയിപ്പ് നൽകുക എന്നാണല്ലോ. എന്നാൽ വ അദ്ദിൻ, നിങ്ങൾ അറിയിക്കുക, നാദിൻ, നിങ്ങൾ വിളിച്ചു പറയുക, ഫിന്നാസി, ജനങ്ങളിൽ, ബിൽ ഹജ്ജ്, ഹജ്ജ് കൊണ്ട്, നിങ്ങൾ അവിടെ നിന്ന് നിർമ്മിച്ചതിന് ശേഷം നിങ്ങൾ ഹജ്ജിന് വരാൻ വേണ്ടി വിളിച്ചു പറയണം ലോകത്തുള്ള ജനങ്ങളോടൊക്കെ. അന്ന് മൈക്കില്ല, ഫോണില്ല, ഒന്നുമില്ല, തൊള്ള കൊണ്ട് വിളിച്ചു പറയുക. ഫനാദ, അങ്ങനെ അദ്ദേഹം ചെയ്തു, വിളിച്ചു പറഞ്ഞു, അലാ ജബരി അബി ഖുബൈസ്, അബു ഖുബൈസ് എന്ന മലൻ്റെ മേൽമൂൽക്ക്, അതിൻ്റെ തൊട്ടടുത്തുള്ളതായ ഒരു മലയാണ് അബു ഖുബൈസ് എന്ന മല. ആ അബു ഖുബൈസ് എന്ന മലൻ്റെ മുകളിലാണ് ഇപ്പോൾ പോയാൽ കാണാം, അബിയുടെ ബാബു സലാമിൻ്റെ ഭാഗത്തായിട്ടാണ് കാണുക. അവിടെ എന്ത് കാണാൻ പറ്റും? അബ്ദിൻ്റെ മലൻ്റെ മുകളിൽ ഒരു രാജകൊട്ടാരം ഇപ്പോൾ നിർമ്മിക്കപ്പെട്ടതായി കാണാൻ കഴിയും. അതാണ് അബു ജബുർ അബു ഖുബൈസ്. ഏതായാലും അരാ ഫനാദ അരാ ജബിരി അബി ഖുബൈസ്, അബു ഖുബൈസിൽ നിന്ന് മലയുടെ മേൽ നിന്നും അദ്ദേഹം വിളിച്ചു പറഞ്ഞതിന് മോള് കയറിയിട്ട്, യാ അയ്യുഹന്നാസു, ഏ ജനങ്ങളെ, ഇന്ന റബ്ബക്കും, നിങ്ങൾക്കുള്ള രക്ഷിതാവ്, ബനാബൈ തന്നെ ഒരു വീട് നിർമ്മിച്ചിട്ടുണ്ടല്ലേ, നിങ്ങൾക്കുള്ള രക്ഷിതാവ്, ഇന്നഷാബ് കൽപ്പിച്ചു ഇബ്രാഹിം നബിയോട്, ഇബ്രാഹിം നബി ഉണ്ടാക്കി, എന്നിട്ട് അവനാ നിങ്ങൾക്കുള്ള റബ്ബ ഉണ്ടാക്കിയത്, അതല്ല ശരീരം കൽപ്പിക്കപ്പെട്ടവയാണല്ലോ. ഇന്ന റബ്ബക്കും, ബനാബൈത്തൻ, നിങ്ങൾക്കുള്ളതായ രക്ഷിതാവ് ഒരു വീട് നിർമ്മിച്ചിട്ടുണ്ട്. വ ഔജവായിരിക്കും, നിങ്ങളുടെ മേൽ നിർബന്ധമാക്കിയിട്ടുണ്ടല്ല, ഹജ്ജ ഇരയി, അതിലേക്ക്, ഹജ്ജിന് വേണ്ടി വരൽ, അത് ഇതിലേക്ക് കരുതൽ, ഹജ്ജൻ്റെ അർത്ഥം കരുതി എന്ന, അൽ ഹജ്ജു കരുതൽ, അൽ ഹജ്ജ ഇരി, ഇതിലേക്ക് കരുതൽ എന്ന് പറഞ്ഞാൽ ഹജ്ജിന് വേണ്ടി വരൽ എന്നർത്ഥം. ഇപ്പം അങ്ങനെ എന്ത് ചെയ്ത് അദ്ദേഹം വിളിച്ചു പറഞ്ഞപ്പം ആ ഉത്തരം ചെയ്തോ? ആരും അന്ന് ആ മക്കത്തെ പ്രദേശത്ത് ആരും ഇല്ലല്ലോ. ഇപ്പം ഉജീബൂ റബ്ബിന്, ഇപ്പം അജീബൂ റബ്ബക്കും, ഇപ്പം അജീബ് അദ്ദേഹം അതുകൊണ്ട് അങ്ങനെ വിളിച്ച് പറയണമെന്ന് പറഞ്ഞപ്പം അതുകൊണ്ട് ഇപ്പം അജീബൂ റബ്ബക്കും എന്ന് പറഞ്ഞു. അതിനാൽ നിങ്ങൾ റബ്ബിന് ഉത്തരം നൽകണം എന്നുകൂടി അയാൾ പറഞ്ഞു. ഇപ്പം അജീബൂ, അതുകൊണ്ട് നിങ്ങളൊക്കെ ഉത്തരം നൽകുകയും റബ്ബക്കും നിങ്ങളുടെ രക്ഷിതാവിന് എന്ന് ഇബ്രാഹിം വിളിച്ച് പറഞ്ഞു. അങ്ങനെ എന്ന് വിളിച്ച് പറഞ്ഞപ്പം ഇബ്രാഹിം നബി ആ വിളിച്ച് പറയുമ്പോൾ എങ്ങോട്ടൊക്കെ തിരിഞ്ഞു? അങ്ങനെ അദ്ദേഹം തിരിഞ്ഞു നോക്കി തൻ്റെ മുഖം കൊണ്ട് യമീനം വശിമാലിൻ്റെ അടുത്തോട്ടും വലത്തോട്ടും. നമ്മൾ സാധാരണ ഹയ്യാൽ വിളിക്കും, വലത്തോട്ടും വടത്തോട്ടും തിരിയുന്നുണ്ടല്ലോ, അതേമാതിരിയിൽ അദ്ദേഹം ഇത് വിളിച്ച് പറഞ്ഞുകൊണ്ട് വലത്തോട്ടും വടത്തോട്ടും തിരിഞ്ഞു എന്ന മുഖം തിരിച്ചു. വ ഷെർക്കൻ വ ഓർബൻ, അതുപോലെ തന്നെ കിഴക്കോട്ടും പറഞ്ഞാറോട്ടും അങ്ങനെ തിരിച്ചിട്ടുണ്ട് എല്ലാ ഭാഗത്തേക്കും. വ അജാബഹു, അങ്ങനെ അദ്ദേഹത്തിൻ്റെ വിളിക്ക് ഉത്തരം നൽകി, കുല്ലുമൻ കത്ത കുത്തിബലഹു അൻ യഹുജ്ജ, കുല്ലുമൻ, എല്ലാവരും, കുത്തിബലഹു, ആ ഒരു ഒരുത്തനക്ക്
പറന്നാക്കപ്പെട്ടിട്ടുണ്ട്, രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, എഴുതപ്പെട്ടിട്ടുണ്ട്, ഇബ്രാഹിം പറന്നാക്കപ്പെട്ടിട്ടുണ്ട്. അയ്യഹുജ ഹജ്ജ് ചെയ്യൽ, അങ്ങനെ ഹജ്ജ് ചെയ്യാൻ അള്ളാഹ് കണക്കാക്ക, അതായത് കണക്കാ ഹജ്ജ് ചെയ്യലിക്ക് കണക്കാക്കപ്പെട്ട പറന്നാക്കപ്പെട്ട എല്ലാവരും ഉത്തരം നൽകി എന്നാ. എവിടെ നോക്കെ മിൻ അസ്വലാ ബിന്തി ജാരി, പുരുഷന്മാരെ മുതുകളിലുള്ളവരുണ്ട്. ആണ്ട പുരുഷന്മാരെ മുതുകിൽ കൂടിയാണ് ആദൻ നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹ് ശ്രദ്ധിച്ചപ്പോൾ നമ്മൾക്കുള്ള എല്ലാ ദുനിയാത്തിനും ആദൻ നബിൻ്റെ മുതുകിലേക്ക് അള്ളാഹു തന്നെ പ്രവേശിപ്പിച്ചോ. അങ്ങനെ ആ മുതുകിൽ പ്രവേശിച്ച അത് പരമ്പരാഗതമായി പുരുഷന്മാരെ മുതുകിലേക്ക് നീങ്ങി, പിന്നെ ഉമ്മാമ്മമാരുടെ ഗർഭാശയത്തിലേക്ക് നീങ്ങി. ഇങ്ങനെയാണ് ആ ജന്മം ഉണ്ടാകുന്നത്. ഏതാനും പുരുഷന്മാരെ മുതുക്കളിൽ നിന്ന് അർഹാമിൽ ഉമ്മാത്തി ഉമ്മമ്മകളുടെ ഗർഭാശയത്തിൽപ്പെട്ട അവരും ഉത്തരം നൽകി. എങ്ങനെ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന ഉത്തരം നൽകി. നമ്മൾ ആദ്യം പോയവർക്ക് ഉത്തരം നൽകിയിട്ടുണ്ടാവണമല്ലോ, ഉറപ്പാ. ലബ്ബൈക, നിങ്ങൾക്ക് താ ഞങ്ങൾ ഉത്തരം നൽകുന്നു അല്ലാഹുമ്മ അല്ലാഹുവേ. ലബ്ബൈക, നിങ്ങൾക്ക് ഞങ്ങൾ ഉത്തരം നൽകുന്നു അല്ലാഹുവേ എന്നിങ്ങനെ ഉത്തരം നൽകി. വ ജവാബിൽ അംബി, ഇനി പറയാൻ പോവുക. അദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജി, ഹജ്ജി കൊണ്ട് ജനങ്ങളിൽ നിങ്ങൾ അറിയിപ്പ് നൽകണം എന്ന് പറഞ്ഞു. അതിൻ്റെ ജവാബ് വേണ്ടേ എന്ന ആ ജവാബിൽ അമ്രി, ആ അമ്രിൻ്റെ അദ്ദിൻ എന്ന് പറഞ്ഞ അമ്രിൻ്റെ ജവാബാണ് ഇനി പറയുന്നത്. എന്നാൽ യഹ്തൂക, നിങ്ങൾക്ക് അവർ വരും. യഹ്തൂക, നിങ്ങൾക്ക് അവർ വരും. വിചാരൻ, എങ്ങനെ? കാൽനടക്കാരായിട്ട്, അല്ലാണ്ട് പുരുഷന്മാരായിട്ട് എന്നല്ല, വിചാരൻ കാൽനടക്കാരായിട്ട്, അതായത് മഷാത്തൻ കാൽനടക്കാരൻ, നടന്നുകൊണ്ട് വരും. പഴയകാലത്തൊക്കെ നമ്മളെ കേരളത്തിൽ നിന്നൊക്കെ നടന്ന് ഹജ്ജിന് പോയ ആളുകൾ എത്രയോ അനുഭവം പറയാറുണ്ടല്ലോ. ഇവിടെ നിന്ന് പാകിസ്ഥാനിൽ കൂടി അങ്ങനെ ഇറാഖിൽ കൂടി അങ്ങനെയൊക്കെ പോയി അവിടെ എത്തിയ സംഭവം പണ്ടൊക്കെ ഉണ്ട്. വിചാരൻ മഷാത്തൻ കാൽനടക്കാരായിട്ട് ജമ്മു റാജില്ല ജമാരിജാൽ കായിമ ഖിയാമ പോലെ, കായിമ ഇൻകം വിയാമിൻ, കായിമിൻ്റെ കായിമ നിൽക്കുന്നവന് ഖിയാമ നിർത്തം. ഇതാ രീതിയിൽ ഖിയാമ കായിമ ഖിയാമ പോലെ റാജിൽ, അതാണ് ഷമഷാത്തിൻ്റെ ആയിട്ടാണ് എന്നർത്ഥം. കായിമ നിൽക്കുന്നവൻ, അവൻ്റെ ഖിയാം ലിജാൽ ഇതുപോലെ ആണ്. അപ്പോൾ എന്താ ഖിയാമ നിൽക്കൽ എന്നർത്ഥത്തിന് ഇപ്പം കാൽ നടക്കാരായിട്ട്. ഇതേ രീതിയിലാണ് ഈ പറയപ്പെട്ട മസ്തനെ എടുത്തത് എന്നർത്ഥം. ഇനി വറുക്കുബാനൻ, വാഹനക്കാരായിട്ടും. മലാക്കുല്ലി അള്ളാമിൻ്റെ, എങ്ങനെ വാഹനത്തിൽ വരിക? അങ്ങ് ദൂരെ നിന്ന്, അന്നത്തെ വാഹനം കുതിര ഒട്ട ഒട്ടകുവാണല്ലോ. അപ്പം മെലിഞ്ഞൊട്ടി ഒട്ടകും, നാട്ടിൽ നിന്ന് തടിച്ച ഒട്ടകാണെങ്കിലും തന്നാങ്കിട്ട നടന്ന് 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 നടന്നിട്ടുണ്ട്. ഈ അവരും മെലിയും, അതുപോലെ തന്നെ കുതിര ഒട്ടക്ക് പുറത്തുള്ളവരും മെലിയും. അതാ വറുക്കുബാനൻ, വാഹനക്കാരായിട്ട്. മലാക്കുല്ലി അള്ളാമിരുന്ന്, എല്ലാം മെലിഞ്ഞൊട്ടിയതായതിൻ്റെ മേലും, എല്ലാം മെലിഞ്ഞൊട്ടിയതിൻ്റെ മേൽ, അലാ കുഞ്ഞുള്ളവരും മെലിഞ്ഞൊട്ടിയ മുഴുവനത്തിൻ്റെ മേലും വാഹനക്കാരായിട്ട്. ഐ ബറീരിൻ കുതിര മഹ്സൂരിൻ, മെലിയപ്പെട്ട മെലിഞ്ഞ, മഹ്സൂലിച്ച മെലിഞ്ഞതായ കുതിര, അല്ല കുതിര ഒട്ടകപ്പുറത്ത്. ബറീരിൻ മഹ്സൂരിൻ, മെലിഞ്ഞതായ ഒട്ടകപ്പുറത്ത്. അപ്പം അത് ആ കുല്ലി അള്ളാഹുവിന് മെലിഞ്ഞുട്ടിയ ഒട്ടൊക്കെ പുറത്ത് വാനക്കാരായിട്ടും വരും, അവരൊക്കെ നിങ്ങളിടത്തേക്ക് വരുമെന്ന് അള്ളാഹു തആല പറഞ്ഞു. ഓഹ്, ഈ പറയപ്പെട്ട ലാമിർ എന്ന് പറഞ്ഞത് യുത്തലക്കു അല ദക്കരി വിളന്ത, ഈ കല്ലി ലാമിർ എന്ന് പറഞ്ഞത് ആണിനും പെണ്ണിനും ഒക്കെ പറയാം. അതുകൊണ്ട് ആ കുല്ലി ലാമിറത്ത് എന്ന് പറയാതെ ലാമിറായി പറഞ്ഞത്, അല്ല അല ദക്കരി വിളന്ത ആണ് പെണ്ണിനൊക്കെ പറയും. എന്നിട്ടോ യഹ്തീന, അവർ വരുന്നതാണ് എൽ ലവാമിറു, ഈ പറയപ്പെട്ടതായ മെലിഞ്ഞുട്ടിയ ഒട്ടകങ്ങൾ. ഹംഡൻ അരൽ മാന, അപ്പം ഈ യഹ്തീന മീൻ കുല്ലി പജ്ജൻ അമീക്ക് എന്ന് പറഞ്ഞത് യഹ്തീന അവർ വരും. അവർ വരും എന്ന് പറയാത്ത യഹ്തി യഹ്തി യഹ്തിയാനി യഹ്തൂന തഹ്തി തഹ്തിയാന തഹ്തീന തഹ്തി തഹ്തി യഹ്തി യഹ്തിയാനി യഹ്തൂന തഹ്തി തഹ്തിയാനി യഹ്തീന. ആ യഹ്തീന ജമ്മു മോന്നസ. അപ്പോൾ ആദ്യം പറഞ്ഞു അലാക്കുല്ലി ലാമിർ എന്നാണ് മുതക്കറാക്കി പറഞ്ഞ്, അതിന് നമ്മൾ അവിടെ പറഞ്ഞു ലാമിർ എന്ന് പറഞ്ഞത് മുതക്കറിനും മോന്നസിനും ഉപയോഗിക്കുവാൻ. എന്നിട്ട് പിന്നെ യഹ്തീന എന്ന് ജമ്മു മോന്നസാക്കിയാണ് പറഞ്ഞത്. അവർ ആ ലാമിറായ ഒട്ടങ്ങൾ ഇവിടെ ആണിനും പെണ്ണിനും പറയുമെന്ന് പറഞ്ഞപ്പം ഇവിടെ യഹ്തീന എന്താക്കി പറഞ്ഞു മോന്നസാക്കി ഉപയോഗിച്ച്. യഹ്തീന അവർ വരും, അതായത് അല്ലാഹ് അല്ലവാമിറു, ഈ പറയപ്പെട്ട മെലിഞ്ഞൊട്ടി ഒട്ടങ്ങൾ. ഹംഡൻ അൽമാന, ഈ പറയപ്പെട്ട യഹ്തീന എന്ന് പറഞ്ഞ് ജമ്മാക്കിയത് അർത്ഥത്തിൻ്റെ മേൽ ചുമത്തിയിട്ട്. അർത്ഥം എന്താ? മെലിഞ്ഞൊട്ടി ഒട്ടകങ്ങൾ, പണ്ണൊട്ടകങ്ങൾ അർത്ഥത്തിന് അർത്ഥത്തിനെ ചുമത്തിയിട്ടാണ് യഹ്തീന എന്നും ഉണ്ടാക്കിയത് ഈ ജമ്മു മോനസിനെ കൊണ്ടുവന്നത്. മീൻ കുല്ലി ഫജ്ജിൻ അമീക്കിൻ, എല്ലാ പിന്നെ വിദൂര വഴികളിൽ കൂടി. മീൻ കുല്ലി ഫജ്ജിൻ, എല്ലാ വഴിയിൽ കൂടിയും. അമീക്കിൻ, ആയമേറിയ
ഫജ് വഴി അമീക്ക് ആയ ആഴം വേറിയതെന്നർത്ഥം. അതിനർത്ഥം തരീഖിൻ വഴീതി വിദൂര വഴിയിൽ കൂടി അവർ വെറും എല്ലാ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ഹജ്ജിന് വേണ്ടി വരുന്നതാണ്. എന്തിനു വേണ്ടി യഷദു അവരെ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി, ഐ അഹ്ദുറു അവർ എന്താണ് ഹാജരാവാൻ വേണ്ടി, മനാഫിയരും അവർക്കുള്ള ഉപകാരത്തിനൊക്കെ ഇതാണ്. അപ്പം ഈ യഷദു അവർ ഹാജരാവാൻ വേണ്ടി, ഐ അഹ്ദുറു ഹാജരാവാൻ മനാഫിയരും അവർക്കുള്ള ഉപകാരത്തിനൊക്കെ ഹാജരാവാൻ, പി ദുനിയ ദുനിയാവിൽ വെച്ചുള്ള ഉപകാരൻ്റെ വിത്തിചാർത്തി കച്ചവടം കൊണ്ട് അതാണ് അവർക്കുള്ള ഉപകാരത്തിന് ഹാജരാവാൻ. അവളെ എന്താ കച്ചവടത്തിന് വേണ്ടി ചെല്ലാമല്ലോ, അല്ലെങ്കിൽ മറ്റു തഫ്സീറൗഫില്ലാഹര അല്ലെങ്കിൽ പാൻ വഫില്ലാഹര, ദുനിയാവിന് പരലോകത്തും ഉള്ള ഉപകാരത്തിന് വേണ്ടി, ദുനിയാവിലെ മാത്രം ഉപകാരത്തിന് വേണ്ടി ചെല്ലുന്നവരുണ്ടാവുമല്ലോ, അതാണ് അവർക്ക് ദുനിയാവിൽ മാത്രമേ കിട്ടുകയുള്ളൂ. ദുനിയാവിൻ്റെയും പരലോകത്തിൻ്റെയും ആവശ്യങ്ങൾക്ക് കച്ചവടം ഉണ്ട്, കജ്ജും ചെയ്യാം. ആ രീതിയിലാവുമ്പോൾ ഔഫില്ലാഹരല്ല പരലോകത്തെയും കൂടെ ഉപകാരത്തിന് വേണ്ടി എന്താണ്, അല്ലെങ്കിൽ അപ്പം ധാർത്ഥം ഒന്ന് ദുനിയാവിലെ ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ പരലോകത്തെ മാത്രം ആവശ്യത്തിന് വേണ്ടി, ഔ ഫീഹിമ അല്ലെങ്കിൽ രണ്ടും ദുനിയാവും പരലോകവും സമ്പാദിക്കാൻ വേണ്ടിയിട്ട്. ഹജ്ജിനിൽ നിന്നും ഇതിൽ കൂടി പോകുമ്പോൾ കച്ചവടത്തിന് വേണ്ടിയാകുമ്പോൾ ദുനിയാവ് സമ്പാദിക്കുക, അള്ളാഹുവിനെ ഹജ്ജ് ചെയ്യാൻ വേണ്ടി കരുത്തുണ്ടാൽ പരലോകവും സമ്പാദിക്കുക. ഇങ്ങനെ അക്വാലും പല കൗണ്ട്. അപ്പം എന്താ ദുനിയാവിനെ സമ്പാദിക്കുക അല്ലെങ്കിൽ പരലോകം സമ്പാദിക്കുക അല്ലെങ്കിൽ ദുനിയാവും പരലോകവും സമ്പാദിക്കാൻ വേണ്ടി, ഇങ്ങനെ മൂന്ന് അക്വാലുകളുണ്ട്. ഈ തഫ്സീറത്തിന് മൂന്നിന് ഉപയോഗിക്കാവുന്നത് ആണ്. എന്നിട്ട് വയത് കുറുസ്മല്ലാഹി, അവർ അള്ളാഹുവിനെ പിന്നെ അള്ളാഹുവിനെ സ്മരിക്കും, അവർ ഓർക്കും. അള്ളാഹുവിനെ പേരിച്ചാൽ അള്ളാഹുവിനെ അവർ ഓർക്കും. പി അയ്യാമി മാലുവും മാത്രം. അപ്പോൾ ഇസ്മ അവിടെ സായിദിയാക്കി അർത്ഥം വെക്കേണ്ടത് വയത് കുർ ഇസ്മല്ലാഹി, അള്ളാഹുവിൻ്റെ പേരിനെ അവർ ഓർക്കും സ്മരിക്കും എന്ന് ഫി അയ്യാമി മഅലുമാത്തിന് അറിയപ്പെട്ട കുറേ ദിവസങ്ങളിൽ, ഐ അശ്രി ദുൽ ഹജ്ജത്തി ദുൽഹജ്ജ് പത്ത് ദിവസം, ദുൽഹജ്ജ് ഒന്ന് മുതൽ പത്ത് വരെയാണല്ലോ ഹജ്ജ്, പിന്നെ പതിനൊന്നിനും പന്ത്രണ്ടിനും അതെന്താണ് കല്ലേറും മറ്റുമൊക്കെ ഉണ്ടാവുക. അതാ അപ്പം ദുൽഹജ്ജ് പത്ത് ദിവസം ആദ്യം മുതൽ ദുൽഹജ്ജ് പത്ത് വരെ എപ്പോഴും അവർ തക്വീർ ചൊല്ലിക്കൊണ്ടിരിക്കും, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ മറ്റു തഫ്സീർ, ഔ യൗമി അറഫത്ത് അല്ല അറഫ ദിവസം, ദുൽഹജ്ജ് എട്ടിന് അറഫ ദിവസം, ദുൽഹജ്ജ് ഒമ്പതിന് അറഫ ദിവസം, ഔ യൗമിൻ നഹരി അല്ലെ ബലിപെരുന്നാൾ ദിവസം ദുൽഹജ്ജ് പത്തിന് അന്ന്, അങ്ങനെ തഫ്സീറുണ്ട്. ഏതുവരെ ഇര ആഹ്ല അയ്യാം തഷീഖി, അയ്യാം തഷീഖിൻ്റെ അവസാനം വരെ, അതായത് ദുൽഹജ്ജ് പതിമൂന്ന് അവസാന അസർ വരെ അവരിങ്ങനെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കും. ഇങ്ങനെ പല തഫ്സീറുകളും ഈ പറയപ്പെട്ടതായ അയ്യാം മാത്രം വന്നിട്ടുണ്ട്. മൂന്ന് തഫ്സീർ, ഒന്ന് ദുൽഹജ്ജ് പത്ത് ഒന്ന് മുതൽ പത്ത്, അല്ലെങ്കിൽ നാല് അറഫാ ദിവസം, അല്ലെങ്കിൽ ബലിപെരുന്നാൾ ദിവസം, അയ്യാം തഷീഖ് വരെ, ഇങ്ങനെ മൂന്ന് നാല് മൂന്ന് കൗലുകളുണ്ട്. നാല് കൗലുകൾ ആ മൂന്ന് കൗലുകൾ ഇങ്ങനെ പല കൗലുകളും ഉണ്ട് ഈ പറയപ്പെട്ട കൗലുകളുടെ അടിസ്ഥാനത്തിൽ. എന്തിന് അല മാ റസഖഹും ബഹീമത്തിൽ അനാമി, അപ്പോൾ അള്ളാഹുവിനെ അവർ പോയി സ്മരിക്കണം ഏറെ പറയപ്പെട്ട ദിവസം എന്തിൻ്റെ മേൽ, അല മാ ഒന്നിൻ്റെ മേൽ, റസഖഹും അള്ളാഹു അവർക്ക് നൽകി, മീൻ ബഹീമത്തിൽ അനാമി ആ അൻആമിൽ അൻആമിൽ നിന്നുള്ള മൃഗങ്ങളാൽ, അൻആമിൻ്റെ മൃഗങ്ങൾ, അൻആമിൻ്റെ ആട് മാട് ഒട്ടകങ്ങൾ, അതിൻ്റെ മൃഗത്തിൽ നിന്നും അള്ളാഹുവിൽ അവർക്ക് നൽകിയിട്ടുണ്ട്. അതിന് വേണ്ടി അള്ളാഹുവിനെ സ്മരിക്കുക. കാരണം ഉള്ളി തറക്കൽ സുന്നത്തുണ്ട്, ഹദി ഇറക്കൽ സുന്നത്തുണ്ടല്ലോ. അൽ ഇബിലി അത് അൻആമിൻ അത്തമരി ഒട്ടകം, വൽ ബക്കരി പശു, വൽ ഗനമി ആട്. അപ്പോൾ ഈ ബക്കർ എന്ന് പറഞ്ഞതിൽ എരുമയും പോത്തും മൂയൊക്കെ പെട്ട്, വൽ ഗനമി ആട്. അല്ലത്തി എങ്ങനത്തേതായ ഇബിലി അൻആമാണ്, തുൻഹറു അതിനെ അറക്കപ്പെടും, പി യൗമിൽ ഈദി പെരുന്നാൾ ദിവസം, അല്ലെ അയ്യാം പെരു വലിയ പെരുന്നാൾ ദിവസം അറക്കുന്ന ഉള്ളത്. ഒമാബായതു അതിന് ശേഷം അറക്ക അയ്യാം ദശം ദിവസം, മിനൽ ഹദായ അതിനുശേഷം മക്കത്ത് നടക്കുന്ന ഹദികളുടെ അജ്ജിന് പോയാൽ ഹദി എന്താണ് തമത്തു ഇറാൻ കിട്ടിയാൽ ഹദ്യം നൽകേണ്ടതുണ്ട്, ഇങ്ങനെ എന്തെങ്കിലും പിന്നെ പേവ് സംഭവിച്ചാൽ ഹദ്യ അറക്കേണ്ടത്, ഇങ്ങനെ ഹദ്യകൾ അല്ലേ ഈ പറയപ്പെട്ട ഹദ്യകളിൽ നിന്ന്. വല്ലഹായ പിന്നെ ഒളയ്യത്തുകളും ആർക്കും അങ്ങനത്തെ അതിൽ എപ്പോഴും അള്ളാഹിനെ സ്മരിക്കണം, അതിന് വേണ്ടിയാണ് നിങ്ങൾക്ക് ഇങ്ങനെ അള്ളാഹിനെ ഓർക്കുമെന്ന് പറഞ്ഞത്. എന്നിട്ടോ അങ്ങനെ അറത്ത് കഴിഞ്ഞാൽ ഫക്കുലു മിൻഹ, അവകളിൽ നിങ്ങൾ ഭക്ഷിക്കണം, ഈ കാരിതാക്കാൻ മുസ്തഹബത്തൻ സുന്നത്താക്കപ്പെട്ടാണെങ്കിൽ, അതായത് ഈ ഹദിയ ഒളയ്യത്ത് പോരോത്തത് എന്താണ് സുന്നത്തായ ഹദിയും ഒളയ്യത്തുമാണെങ്കിൽ അതിൽ നമുക്കും കൂടി ഭക്ഷിക്കാം. നേരെ മറിച്ച് അത് നേർച്ചയാക്കപ്പെട്ട ഒളയ്യത്തിന് നേർച്ചയാക്കിയാൽ ഒരു കഷ്ണം പോലും നമ്മളോ നമുക്ക് ചെലവ് കൊടുക്കൽ നിർബന്ധവരെ കഴിക്കാൻ പാടില്ല, ഉറപ്പാണത് പാടില്ലാത്ത കാര്യമാണ്. അതാ വാത്തി മൂന്നിങ്ങൾ ഭക്ഷിപ്പിക്കാൻ, വൽ ബാരിസൽ ഫക്കീറ
ശക്തമായ ഫക്കീറിനെ, ബാഇസൽ ഫക്കീർ, ഫക്കീറായ ബാഇസിനെ എന്ന് പറഞ്ഞാൽ അശദീദൽ ഫക്കീർ, ഫക്കീർ ഇത്തരം ശക്തമായ ആൾ, ബാഇസ് വമ്പൻ ഫക്കീർ, പറ്റ സാധുവായ മനുഷ്യനാണ്. തുമ്മല്യ കൊള്ളു തഫസവും, പിന്നെ അവർ വീട്ടട്ടെ, തഫസവും അവർക്കുള്ളതായ അവരെന്താ യക്കൊള്ളു എന്ന് പറഞ്ഞാൽ അവർ വീട്ടട്ടെ എന്ന് പറഞ്ഞാൽ തുമ്മല്യ കൊള്ളു, അവർ മുറിക്കട്ടെ, തഫസവും അവർക്കുള്ളതായ ചേറുകളൊക്കെ അവർ നീക്കട്ടെ. മല്യക്കുള്ളു അവരെന്താണ് പിന്നെ മുറിച്ച് കളയട്ടെ, പോക്കി കളയട്ടെ, തഫസും അവർക്കുള്ളതായ ചേറുകൾ, അതായത് ഐ യുസീലു ഔസാഹവും, അവർക്കുള്ള ചേറുകൾ അവർ പോക്കട്ടെ. വശ്യാസവും അവർക്കുള്ള ചെടകുത്തിയിലൊക്കെ, കാരണം അജിന് ഇറാൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കല്ലേറി കഴിയുന്നവരെ തലമുടിയോ താടിമുടിയോ ഒന്നും നീക്കാനൊന്നും പറ്റൂല. അതുവരെ ഒരു ചടച്ച രീതിയിലുണ്ടാകെ തലയിൽ എണ്ണ തേക്കാൻ പറ്റൂല. ഈ നിരക്കുള്ളതായ ഒരു ചെടകുത്തി അവസ്ഥ ഉണ്ടാകും. അത് അഷാഴ്സ് ചെടകുത്തിൽ നിന്നൊക്കെ അത് നീക്കിക്കൊള്ളട്ടെ. പിന്നെ മുടി കളിയാൻ പറ്റും താൻഡുരായി കഴിഞ്ഞാൽ. ഇപ്പം തൂരിലുള്ള ഫരി നഖം നീണ്ടതുപോലെ നഖം നോക്കെ നീണ്ടിട്ടുണ്ടാകും ിക്കാൻ പാടില്ല. അതൊക്കെ ഇത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക, ഓലയെ കല്ലേറി കഴിഞ്ഞ് ഓലയെന്നെ എന്താണ് അതിയർത്ത് പിന്നെന്ത് ചെയ്യുക, അവന് തഹല്ലുലാവാം. വലിയ ഉഫു അവരെന്താക്കട്ടെ, പൂർത്തീകരിക്കട്ടെ, ബി തൗഫീഖി വത്തസി. വലിയ ഉഫു വലിയ ഉഫു അതെന്താണ്, അവർ പൂർത്തീകരിക്കട്ടെ, എന്താ എന്താണ് പൂർത്തിയാക്കട്ടെ. നുദൂർ അവർക്ക് നേർച്ച, നേർച്ച വസ്തുക്കൾ എന്തുകൊണ്ട് ഉള്ളിത്തർക്കാൻ നേർച്ചാക്കി, ഹദിയർക്കാൻ നേർച്ചാക്കി, അതിനെ പൂർത്തീകരിക്കും ചെയ്യട്ടെ. മിനൽ ഹദായ ഹദ്യകളും വല്ലഹായ ഓലയ്യത്തുകളും വലിയ തവ്വഫു, എന്നിട്ട് അതിന് ശേഷം അവർ തവാഫ് ചെയ്യട്ടെ. തവാഫ് ഇഫാള ഇഫാളത്തിൻ്റെ തവാഫ്, കാരണം അജിന് ഇറാൻ കെട്ടി അറഫയിൽ പിന്നെ മിനിയിൽ താമസിച്ച് അതായത് ദുൽഹജ്ജ് ഏഴിൻ്റെ അന്ന് എന്ത് ചെയ്ത അജിന് മക്കത്തിൽ നിന്ന് ഇറാൻ കെട്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഏഴിനന്ന് തർവ്യത്തിൻ്റെ ദിവസം എട്ടാം ദിവസം, തർവ്യത്തിൻ്റെ ദിവസമായ എട്ടാം ദിവസം മിനിയിൽ പോയി താമസിക്കും. മിനിയിൽ നിന്ന് പിറ്റേന്ന് ഉച്ച സമയത്താകുമ്പോൾ എന്ത് ചെയ്ത നമ്മൾ അതേ രീതിയിൽ പിന്നെ അറഫയിൽ പോകും, അതാണ് ജുമ്മിന് അറഫയിൽ നിൽക്കും. പിന്നെ അറഫയിൽ നിന്നിട്ട് തിരിച്ച് മുസ്ദലിഫയിൽ താമസിക്കും രാത്രി. പിന്നെ മുസ്ദലിഫയിൽ നിന്നും പിറ്റേന്ന് എന്ത് ചെയ്യുക, പെരുന്നാളാണ്, ആ പെരുന്നാൾ ദിവസം കല്ലെറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ജംറത്തിൽ അക്കമ എറിയാൻ വേണ്ടിയിട്ട് മിനയിൽ വരും. അങ്ങനെ മിനയിൽ നിന്ന് കല്ലെറിഞ്ഞ് അതിനുശേഷം എന്ത് ചെയ്യുക, മക്കത്ത് വന്ന് ഇഫാളത്തിന് തവാഫ് ചെയ്യുക. അതിന് ശേഷം ഉള്ളി തറക്കു കഴിഞ്ഞ് അതെല്ലാം കല്ലും ഈ കല്ലേറി കഴിഞ്ഞ് ഇപ്പം എന്ത് ചെയ്യുക, അവനക്ക് ഈ ഹദിയ അർത്ത് ഈ ഹദിയോ ഒളിയത്തൊക്കെ അറുത്ത് പിന്നെ മക്കത്ത് വന്ന് തവാഫ് ചെയ്ത് അവൻ ഇഫാളത്തിന് തവാഫ് ചെയ്ത് പിന്നെ തഹല്ലുലാവും, സഫാ മർമ്മനോട് സഹി ചെയ്ത് തഹല്ലുലാവാം. അതിന് ഒന്നാം തഹല്ലുലി എന്നാണ് പറയുക. അപ്പം വലിയ തവ്വഫ് അവർ തവാഫ് ചെയ്യട്ടെ, ബിൽ ബൈത്തിൽ അതീക, പഴയ കഴിഞ്ഞ വീടിന് അയൽ കദീം, ഈ അതീക്കിനകത്ത് പഴയ നിന്ന പണ്ടുകാലത്തെ ഉള്ള വീട് എന്നോ ആ കാരണം അത് കദീം അതീക്കായ പഴയ വീട് എന്ന് പറയാൻ എന്താ കാരണം, അത് എന്നോ അവരു ബൈത്തിൻ വലിയ ഇന്നാസിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി വെക്കപ്പെട്ട ആദ്യത്തെ ലോകത്തുള്ള വീടാണത്. അതാണ് അതിനുശേഷമാണ് മറ്റ് വീടുകളൊക്കെ ഉണ്ടായത്. പിന്നെ അതിനുശേഷം ഉണ്ടായതാണ് മസ്ജിദുൽ അഖ്സ, പിന്നെ റസൂലുള്ളാഹി അലൈഹി വസല്ലം മദീന പള്ളികളൊക്കെ ഒരുപാടുണ്ട്. ദാരിക ഇതൊക്കെ ആവുന്ന ഖബറും മൊത്തം മുഖദ്ദറും മുഖദ്ദറായ മൂത്താന ഖബറ അയൽ അമ്രു അയൽ അമ്രു അവിഷേനും രണ്ടാണ്. ദാരിക അതാകുന്നത് മുഖദ്ദറായ മൂത്താന ഖബറ, അതായത് അയൽ അമ്രു കാര്യമാണ് ദാരിക അതാണ്, അല്ലെങ്കിൽ അയ്യ അവ് ഷേനു കാര്യമാവുന്ന ദാരിക്ക അതാ. അപ്പോൾ ഷേനോ അല്ലെങ്കിൽ അമ്രോ മൂത്താൻ സങ്കല്പിച്ചാൽ ദാരിക്ക ഖബറായി മാറി. അപ്പുറത്തും അയൽ അൽ അമ്രു ദാരിക്ക കാര്യം എങ്ങനെയാണ്, അല്ലെ അഷേനു ദാരിക്ക കാര്യം എങ്ങനെയാണ്, ദാരിക്കൽ മദ്കൂർ ഈ പറയപ്പെട്ടതാണ് കാര്യം അല്ലേ. അതിനാൽ ഒമ്മയു അള്ളിം ഹെറുമാത്തില്ലായി, അള്ളാഹുവിൻ്റെ പവിത്രതകളെ പവിത്രതകളെ ആരെങ്കിലും ആദരിച്ചാൽ, അള്ളാഹുവിൻ്റെ പവിത്രതമായ കാര്യം ഏതൊക്കെയാണ്, ഈ ആ പവിത്രതകൾ മാരായ ഇതിഹാക്കുവാനെ പിച്ചി ചീന്തൽ ഹലാലാവാത്തതിനൊക്കെ ഹുറുമാത്തെന്ന് പറയും. പോവ ആ തഹ്ലീമുഹ അതിന് ആദരിക്കലാവുന്നു, ഖൈറുള്ളവനൊക്കെ ഖൈറായിന്ത റബ്ബി അവൻ്റെ റബ്ബിനൊക്കെ പിള്ളാകല പരലോകത്ത് ഇപ്പോൾ ഇല്ലത്തിലെ കൊന്നിട്ട് അള്ള വരെ നിങ്ങൾക്ക് ഹലാലാക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അന്നാമോ ആറുമാറ് ഒട്ടകങ്ങൾ എന്താണ് അക്കിരം വായത തബ്ബി എങ്ങനെ ആരാരാക്കപ്പെട്ടത്, അറുത്തേ ലക്ഷം തിന്നാൽ, അല്ലാതെ എന്ത് ചെയ്യുക, കഴുത്തി ഞെരിച്ചിട്ടോ മറ്റോ കൊല്ലലല്ല, അറുത്ത ലക്ഷം തിന്നൽ നിങ്ങൾക്ക് ആരാരാക്കപ്പെട്ടിട്ടുണ്ട്. ഇല്ല മാ യുത്തിന ആയിരിക്കും നിങ്ങളെ മേൽ ഓതപ്പെട്ടത് ഒഴികെ പാടില്ല എന്ന് അള്ളാഹുവിൻ്റെ മറ്റൊരാഴ്ച പറഞ്ഞിട്ടുണ്ട്. അതായത് തഹരീമില്ല മാ ഒന്നിക യുത്തിന ആയിരിക്കും നിങ്ങളെ മേൽ ഓതപ്പെട്ടിരുന്നു തഹരീമോ അതിൻ്റെ അറാമിയത്തിന് ഏത് ആയത്തിൽ ഹുദ്മത്ത് ആയിരിക്കുമിൽ ഹുദ്മത്ത് ആയിരിക്കുമിൽ മൈത്തത്ത് വ ദമു റഹമിൽ ഖൻസീരി ഒമാ ഹുല്ലി വൈരില്ലായി എന്ന് പറഞ്ഞതായ ആയത്ത്,
ഫൽ ഇസ്തിസ്നാവ് അപ്പം ഇവിടുത്തെ ഇസ്തിസ്ന ഉണ്ടല്ലോ, ഇല്ലാമായി ഉത്തരം ആയിരിക്കുന്നുണ്ട്, ഉദ്യമത്ത് ഇല്ലാമായി ഉത്തരം ആയിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഹുല്ലത്തിലെക്കുമ്പോൾ അന്നാമം അനാമൻ എനിക്ക് അരാരാക്കപ്പെട്ടു, ഇല്ലാമായി ഉത്തരം ആയിരിക്കും. അപ്പോൾ ഇസ്തസ്ന ഇസ്തന മൂക്കത്തിയുണ്ട്, മുത്തസിലും ഉണ്ട്. ഇസ്തന മൂക്കത്തി എന്ന് പറഞ്ഞാൽ മുസന ബി മുസന മിന്നുൽ പെട്ട പെടാത്തത്, മുത്തസിൽ എന്ന് പറഞ്ഞാൽ മുസന മിന്നു മുസന ബിഹി മുസന ബി മിന്നുൽ പെട്ടത്, രണ്ടർത്ഥത്തിന്. അപ്പം ഇവിടെ ഇസ്തസ്ന മൂക്കത്തിയ, കാരണം അൻആമിൽ പെട്ടതല്ല ഇല്ലാമായി ഉത്തരം ആയിരിക്കും. അത് ഹാരിജ ആയതുകൊണ്ട് അതിനെന്ത് പേര് പറയും? ഇസ്തന മുങ്കത്തി എന്ന് പറയുക. കാരണം ഈ അൻആമിൽ പെട്ടതല്ല ഇല്ലാമായി ഉത്തരം ആയിരിക്കും. ഇനി വൈദ്യു സംഘിക്കുന്ന മുത്തസ് ഇസ്തന മുത്തസിനും ആക്കാം ഈ ഇല്ലാമായി ഉത്തരം ആയിരിക്കുന്ന. അപ്പം വത്തൈരിമു ഈ ഹറാമിയത്ത് എന്തിനാ വരിക? ലിമാ ഉരുള മിനൽ മൗത്തി, മരണം മരണവും അതുപോലെ വിളിവായി ഒന്നിനേക്ക്, പുതുതായി വന്ന ഒന്നിനേക്ക്. അപ്പോൾ തഹരീമിയത്ത് തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതെന്താ? തഹരീമിയത്ത് വരെ ലിമാ പിന്നെ പുതുതായി ഒന്നിനേക്കാണ്, മിനൽ മോത്തി മരണത്താലോ വനഹവിയത് പോലെ തന്നെ പുതുതായി ഒന്നിനേക്കാ. അപ്പം ഇല്ലാമയത്തരായിരിക്കും ഇസ്തിന എന്തായി മുസ്തിന മുത്തസിലായി മാറി. ഇങ്ങനെ രണ്ട് ഇരത്തം വെക്കാം. എന്നിട്ട് ഫരിത്തനി ബുദ്ധിരിസ, നിങ്ങൾ രിജിസിനെ നിങ്ങൾ വിളിയണം. രിജിസ് എന്ന് പറഞ്ഞ സാധനം എന്താ? അന്യജസ്സുകളാണ്. അതായത് മിനൽ ഔസാനി പ്രതിമകളിൽപ്പെട്ട ജിരിസ് വടക്ക് വസ്തുക്കൾ ഞജസ്സുകൾ നടത്തും. മിൻ മിൻ ബയാനി കമലോസാനാൽ അയ്യല്ലത് ഇവലോസാൻ പ്രതിമയാണ്. അങ്ങനത്തെ രിജിസിനെ വടക്ക് കെട്ട് നിങ്ങൾ വെടിയണം. വരുത്തനി വജിത്തനി ബോ കൗലസൂരി കള്ളവാക്കിനെ നിങ്ങൾ വെടിയണം. അയ്യോ ശിർക്കമില്ല, ഈ കള്ളവാക്കാതെ അള്ളാഹു ശിർക്ക് വെക്കൽ പി തൽബ്യത്തിയും അവരെ തൽബ്യത്തിൽ പണ്ട് കാലത്തവർ ചെയ്യും. എന്താണ് എന്താ പറയുക, അവർ പ്രതിമകളെ കൂട്ടി തൽബ്യത്തിലും അല്ലെങ്കിൽ അവർ ഷഹാരത്തിൽ ജോലി അല്ലെങ്കിൽ കള്ളസാക്ഷ്യം പറയുകയും രണ്ട് തഫ്സീറുണ്ട്. ഇതിൽ നിങ്ങൾ ഇതാക്കണം, കൗണ്ട് തോന്നുന്ന നിങ്ങൾ വെടിയണം. ഇതുവരെയാണ് അള്ളാഹു പറഞ്ഞ ഉനഫാ അലില്ലാഹി എന്ന് തുടങ്ങുന്നുണ്ട്. അത് ഇൻഷാ അള്ളാഹ് 29-ാമത്തെ സബക്കിലുണ്ടാവുക. അള്ളാഹ് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.